അടിമലത്തുറയിൽ യുവാക്കൾ അടിച്ചുകൊന്ന് വളർത്തുന്നായ ബ്രൂണോയ്ക്കുള്ള ഹൈക്കോടതിയുടെ ആദരം ഏറ്റെടുത്ത സാമൂഹിക മാധ്യമങ്ങൾ. സ്വമേധയാ എടുത്ത കേസിന്റെ തലക്കെട്ട് ബ്രൂണോ എന്നാക്കി മാറ്റിയാണ് ഹൈക്കോടതി മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരായ സന്ദേശം നൽകിയത്. മനുഷ്യന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന നായക്ക് ഇതിലപ്പുറം എന്ത് ശ്രദ്ധാഞ്ജലി എന്ന് വ്യക്തമാക്കിയാണ് സ്വമേധയാ എടുത്ത കേസിന്റെ പേര് ഹൈക്കോടതി മാറ്റർ ഓഫ് ബ്രൂണോ എന്നാക്കി മാറ്റിയത്. കേസ് ഫയലിന്റെ പേര് മാറ്റാൻ ഡിവിഷൻ ബെഞ്ച് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. മൃഗങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ സമൂഹത്തിന് ബാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ഹൈക്കോടതിയുടെ അപൂർവമായ ഈ നടപടി ശക്തമായ സന്ദേശമാണ് നൽകുകയെന്ന് കേസിൽ കക്ഷിയായ അഭിഭാഷകർ പറയുന്നു. ആനിമൽസിനെ സംരക്ഷിക്കണം, അവരുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം, അവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് ഒന്നും കൂടെ പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഇതിലൂടെ ചെയ്തേക്കുന്നത്. സോ ഐ തിങ്ക് അതൊരു വലിയൊരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് തന്നെയാണ്. ക്രൂരതയുടെ ദൃശ്യം പുറത്തു വന്നതിന് പിറകെ മൃഗസ്നേഹികൾ സമൂഹ മാധ്യമങ്ങളിൽ ജസ്റ്റിസ് ഫോർ ബ്രൂണോ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. കോടതിയുടെ നടപടി കൂടി ഇതോടൊപ്പം വലിയ ചർച്ചയാവുകയാണ്. കേസിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയടക്കം 3 പേരെ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.